അപ്പോൾ കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അവർ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള, അതായത് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള CPO തസ്തികയുടെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. പുരുഷന്മാരുടെ അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. വനിതകളുടെ റിലീസ് ചെയ്ത മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പുരുഷന്മാർക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുള്ളത് 15-ാം തീയതി പരീക്ഷ നടക്കുന്ന ഉദ്യോഗാർത്ഥികളുടേതാണ്. അതുപോലെ തന്നെ വനിതകൾ ആരെങ്കിലും അഡ്മിറ്റ് കാർഡ് എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് പ്രിന്റ് ഔട്ട് എടുത്ത് കൈമേൽ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള പോലീസ് കോൺസ്റ്റബിൾ CPO തസ്തികേൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന കാര്യം നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വനിതകളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത സമയത്തായിരുന്നു നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ആരെങ്കിലും വനിതകളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ വനിതാ ഉദ്യോഗാർത്ഥികളെല്ലാം ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു ചെറിയ കാര്യം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുരുഷന്മാരുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. അത് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ്. ചില ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടാവും. രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് പുരുഷന്മാരുടെ പരീക്ഷ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ വനിതകളുടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വുമൺ CPO തസ്തികയിലേക്ക് ക്ഷണിച്ച അതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തത് 24/6/2023 മുതലാണ്. പരീക്ഷ നടക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 8/7/2023 ശനിയാഴ്ച ഏകദേശം 1:30 to 3:30 പരീക്ഷ നടക്കുന്നു പറഞ്ഞിട്ടുണ്ട്. 100 ചോദ്യങ്ങളുണ്ടാവും. OMR ബേസ്ഡ് ചോദ്യം ഏകദേശം നിങ്ങൾക്ക് 100 എണ്ണം അറ്റൻഡ് ചെയ്യാനായിട്ട് 1.5 മണിക്കൂറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഏകദേശം അതിന് കൺഫർമേഷൻ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞിട്ട് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 164,250 ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു തസ്തികയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ബോഗുലർ ഡ്രം എന്ന് പറഞ്ഞിട്ട് അത് മ്യൂസിക്കലായിട്ട് വിളിച്ചിട്ടുള്ള മ്യൂസിക്കൽ ഇതിലേക്ക് വിളിച്ചിട്ടുള്ള കോൺസ്റ്റബിൾ തസ്തികയായിരുന്നു. നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ ചെയ്ത്. ഉദ്യോഗാർത്ഥികൾ ഒരുപാട് പേര് തന്നെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു യോഗ്യതയുള്ളവർ. അപ്പോൾ അതിൻ്റെയും ഈ ഒരു വുമൺ CPOൻ്റെ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് അതിനും പറഞ്ഞത്. സെയിം ഡേറ്റിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിൻ്റെ ഒരു മാറ്റമുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 8,567 പേരുമാണ്. സോ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. വനിതകളുടെ വുമൺ CPO തസ്തികയുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുരുഷന്മാരുടെ, നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചിരിക്കേണ്ട, ശ്രദ്ധിച്ച് കാണേണ്ട ഒരു ഭാഗം തന്നെയാണ് പുരുഷന്മാരുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ആമഡ് പോലീസ് ബറ്റാലിയനിലേക്ക് 10, അതുപോലെ തന്നെ എറണാകുളം, പിന്നെ മലപ്പുറം, ഈ ഇവിടത്തേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് 1/7/2023 മുതലാണ് അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് പരീക്ഷ നടക്കുന്നതെന്ന് പറയുന്നത് ഏകദേശം 15/7/2023 ശ്രദ്ധിച്ചിരിക്കുക. ജൂലൈ 15 ഇവർക്ക് പരീക്ഷ നടക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്കും ബറ്റാലിയനിലേക്കും ഇവിടെ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 100 നമ്മൾ പറഞ്ഞതുപോലെ തന്നെ OMR ബേസ്ഡ് ചോദ്യം 100 എണ്ണമാണ് ഉണ്ടാകുക. ഏകദേശം നിങ്ങൾക്ക് 1.5 മണിക്കൂർ അത് അറ്റൻഡ് ചെയ്യാനായിട്ട് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ളവരുടെ, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 15-ാം തീയതി പരീക്ഷ നടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് ആണ്. ഇനി ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോഴാണ് അവരുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കാൻ നോക്കാം. തിരുവനന്തപുരം, ഇടുക്കി, തൃശ്ശൂർ, അതുപോലെ തന്നെ കാസർഗോഡ് എന്നീ ബറ്റാലിയനുകളിലേക്ക് അപേക്ഷിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് 7/7/2023 ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് പരീക്ഷ നടക്കുന്ന ഡേറ്റ് 22/7/2023 ശനിയാഴ്ച 1:30 to 3:30 ശ്രദ്ധിച്ചിരിക്കുക. ഓരോരോ സ്ഥലത്തേക്കും, അതായത് ഓരോരോ ബറ്റാലിയനിലേക്കും കൺഫർമേഷൻ കൊടുത്തവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. സോ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 100 മാർക്കിൻ്റെ എല്ലാം സെയിം തന്നെയാണ്. 100 മാർക്കിൻ്റെ OMR ചോദ്യം 1.5 മണിക്കൂറിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. സോ ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലി നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ആദ്യഘട്ടത്തിൽ പരീക്ഷ നടക്കുന്നവർക്കാണ്. അതായത് ആദ്യഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 15-ാം തീയതി പരീക്ഷ നടക്കുന്നവർക്ക് ഇപ്പോൾ അവരുടെ പ്രൊഫൈലിൽ കയറിയിട്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക്, അതായത് ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബാക്കിയുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പുവരുത്തുക.